നമസ്കാരം എല്ലാവർക്കും. എന്റെ പേര് ചന്ദന. ഞാനൊരു മുസ്ലിം ഒന്നുമല്ല, ആദ്യമേ തന്നെ ഈ വീഡിയോ തുടങ്ങും മുൻപ് അത് പറഞ്ഞോളട്ടെ. ഞാനിങ്ങനെ ഈ ഒരു മഫ്ത വെച്ച് എന്റെ മുഖം മറച്ചു വെച്ച് സംസാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞാൽ, എന്റെ ജീവിതത്തിലെ കുറച്ച് സംഭവങ്ങൾ കൂടി ആസിഫ ബദ്ധത്തിൽ, അല്ലെങ്കിൽ ആസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് അതുമായി ബന്ധപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ മുഖം മറച്ച് സംസാരിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. ഇതിന് ഈ വീഡിയോയുടെ താഴെ ഇനി അതിന്റെ പേരിലൊരു കമന്റ് നിങ്ങൾ ആരും ഇടരുത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആസിഫ എന്ന് പറഞ്ഞ കുട്ടീനെ എല്ലാവരും കൂടി പിച്ച് ചീന്തിയ ആ കുഞ്ഞിന്റെ വേദന പോലും ഒന്ന് കാണാൻ കഴിയാണ്ട് ആ പൊന്നു മോളെ കൊന്നു കളഞ്ഞ കാര്യം ഞാനും അറിഞ്ഞത്. അന്ന് വൈകിട്ട് ഞാൻ എന്റെ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അമ്മ ഇന്ന് വൈകിട്ട് നമ്മുടെ വീട്ടില് വിളക്ക് വെക്കേണ്ട ആവശ്യമില്ല, അമ്പലത്തിൽ പോകേണ്ട ആവശ്യമില്ല, ഇനി തൊട്ട് പ്രാർത്ഥിക്കുകയും വേണ്ട, ഒരു പൂജയും വഴിപാടും നമ്മളാരും ഇനി കഴിക്കുകയും വേണ്ട എന്ന് ഞാൻ അമ്മോട് പറഞ്ഞു. അമ്മ എന്നോട് ചോദിച്ചു, എന്താ മോളെ നീ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറയാനായിട്ട്, എന്താ ഉണ്ടായേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയുടെ അടുത്ത് നമ്മുടെ ദേവിയുടെയൊക്കെ വിഗ്രഹത്തിന്റെ മുമ്പിലിട്ട് അമ്പലനടയിലിട്ട് ഒരു കുഞ്ഞിനെ കുറേ പേര് ചേർന്ന് പിച്ച് ചീന്തിയിട്ട്, അവള് മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പിച്ച് ചീന്തിയപ്പോ കണ്ണു തുറക്കാത്ത ദൈവത്തിന്റെ മുമ്പിലാണ് അമ്മ സ്ഥിരം വിളക്ക് വയ്ക്കുന്നത്, പോയി പഴവും പാലും കൊടുത്ത് പൂജിച്ച് പൂജകളും വഴിപാടുകളും നടത്തുന്നത്. എന്തിന്? അപ്പൊ അവളൊരു മുസ്ലിം ആയോണ്ടാന്ന് നിങ്ങക്ക് പറയാം. പക്ഷെ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു ഉമ്മയും വാപ്പയും അവൾക്കും ഉണ്ടായിരുന്നിരിക്കണം, അല്ലെങ്കിൽ ആ കുഞ്ഞും നിസ്കരിച്ചിരിക്കണം, 8 വയസ്സായ കുഞ്ഞല്ലേ. അല്ലെങ്കിൽ അവൾക്ക് ഇത് സംഭവിച്ച സ്ഥലത്ത് പള്ളികളും അതിന് അവിടെ അതിന്റെ ഉള്ളിൽ ക്രൈസ്റ്റും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ കൃഷ്ണനോ കർത്താവോ അള്ളാഹുവോ ആരും കണ്ണു തുറന്നില്ല. പിന്നെ എന്തിനാ നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നത്? പിന്നെ എന്തിനാണ് നമ്മളൊക്കെ ഈ വഴിപാടുകളും പൂജകളും ഒക്കെ കഴിക്കുകയും അഞ്ചു നേരം നിസ്കരിക്കുകയും പള്ളിയിൽ പോയി കുർബാനയും കൊള്ളൊക്കെ ചെയ്യുന്നത്? സത്യം പറഞ്ഞാൽ വല്ലാതെ വേദനയുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുകയും ചെയ്യുമ്പോ. ഞാൻ ദൈവത്തിന് ഒരിക്കലും കുറ്റം പറയുകയല്ല, ഒരു നിമിഷം ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, ഞാൻ എന്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞും പോയി. പക്ഷെ ഇന്നും മനം നൊന്ത് തന്നെ ആ കുഞ്ഞിനും ആ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടും എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സമൂഹത്തില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് RSS സംഘപരിവാർ സംഘടനകളുടെ BJP യുടെ കൊച്ചു കൊച്ചു കുട്ടി കുട്ടി സംഘടനകളാണ് ഈ RSS സംഘപരിവാറും ഒക്കെ. അവരുടെയൊക്കെ അതിക്രമങ്ങൾ കാരണം പൊറുതി മുട്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിലനിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും അതിനെതിരെ പ്രതികരിക്കണം എന്നാണ്. ഈ RSS സംഘപരിവാറിന്റെയും ഒക്കെ ലക്ഷ്യം ഹിന്ദുത്വ ഭാരതമാണ്. ഹിന്ദുത്വ ഭാരതം എന്ന് കേൾക്കുമ്പോ തന്നെ ഹിന്ദുക്കളെല്ലാവരും സന്തോഷിക്കുമ്പോ ഹിന്ദുക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ ഇനിയും പൊട്ടന്മാരായ ഹിന്ദുക്കളിൽ നിന്ന് ഞാൻ പറയട്ടെ, നിങ്ങൾ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്, സവർണരായ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമാണ്. സവർണരെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ബ്രാഹ്മണരും ക്ഷത്രിയരും ഉൾപ്പെടുന്നവരും മാത്രം. അതിന് താഴെയുള്ള ഹിന്ദുക്കളൊന്നും അവർക്ക് ഹിന്ദുക്കളെ അല്ല. അവരെയൊക്കെ ചുട്ടുകൊല്ലാൻ ദളിതരെ ഉത്തരേന്ത്യയിൽ കൊന്നുകൊടുക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇനിയുള്ള എല്ലാവരുടെയും അവസ്ഥ. പാവപ്പെട്ട മുസ്ലിമുകളും ക്രിസ്ത്യാനികളും ഇസ്രയേലും പാകിസ്ഥാനും തേടി പോണം പോലും. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ ഇപ്പോ ഈ വീഡിയോ ഇടുന്ന മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ ഞാനൊരു കൊച്ചു ജോലിയൊക്കെ ആയിട്ട് എന്റെ ജീവിതത്തിൽ സംഭവിച്ച കുറെ പ്രശ്നങ്ങളുടെ ഭാഗമൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഒരു കൊച്ചു ജോലിയൊക്കെ ചെയ്യാണ്. അതിക്ക് മുൻപ് ഞാൻ ബാംഗ്ലൂരായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഓടിപ്പോവാൻ കൊതിക്കുന്ന ഒരു മനസ്സായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എന്താ, ഒരു ജോലി സ്ഥലത്ത് ഒരു മാസം നിന്നിട്ട് വീട്ടിലേക്ക് പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ ജനിച്ചു വളർന്ന നാട്, വീട്, കൂട്ടുകാരെ കിട്ടിയത്, അച്ഛനമ്മമാര് അപ്പൂപ്പന്മാര് തൊട്ട് ഉണ്ടായിരുന്ന സ്ഥലം, വിവാഹം കഴിച്ചത്, കുഞ്ഞുങ്ങൾ ഉണ്ടായത്, കൂട്ടുകാര്, എല്ലാമുള്ള നാടും വീടും വിട്ടിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത്? ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഏതെങ്കിലും മക്കളോ ആരെങ്കിലും ഒക്കെ പുറത്തുപോയി പഠിക്കുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടാകും. അവര് മാസത്തിൽ ഒരിക്കൽ വീട്ടിൽ വരുമ്പോ തന്നെ എന്താണ് സങ്കടം തിരിച്ചു പോകുമ്പോ, അല്ലെങ്കിൽ എന്താണ് അവരുടെ വേദന, അതിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ ഈ നാടും വീടും വിട്ട് ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇനി
ആസിഫ എന്ന് പറഞ്ഞ കുട്ടീനെ ഇതുപോലെ ക്രൂരമായി കൊന്നപ്പോ വിഷ്ണു നന്ദകുമാർ എന്ന് പറഞ്ഞൊരുത്തൻ പ്രതികരിച്ചു. അതും നമ്മളെല്ലാവരും കണ്ടതാ. അവനെതിരെ പോലീസ് കേസ് എടുത്തെന്നും അവൻ പശ്ചാത്താപിച്ച് കരഞ്ഞു വീഡിയോ ലൈവിൽ വീണ്ടും ഇട്ടതൊക്കെ എല്ലാവരും കണ്ടു. പക്ഷെ ഇവനെ പോലെയുള്ള RSS സംഘപരിവാർ പ്രവർത്തകരെയാണ് നമ്മൾ ഉന്മൂലനം ചെയ്യേണ്ടത്. അത് നമ്മളെല്ലാവരും ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി എന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഒരിക്കലും ഇതൊന്നും പറയണമെന്ന് കരുതിയതല്ല, പക്ഷെ പറയാനായിട്ട് കരുതാണ്. പറയുമ്പോൾ നമ്മളെല്ലാവരെയും കുറിച്ച് പറയണല്ലോ. എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു കഴിഞ്ഞൊരു 8 വർഷമായിട്ട്. ഞാനൊരു ഹിന്ദുവും അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. ഞങ്ങള് ഒരുമിച്ച് ജീവിക്കുവാനും സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കുവാനും ഈ ജാതി മതത്തിന്റെ പേരിൽ പറഞ്ഞു നടക്കുന്ന വർഗീയതയൊക്കെ വിളമ്പി നടക്കുന്നവർക്കൊക്കെ തന്നെ ഒരു മാതൃകയാവാനും ഒരു ഹിന്ദു ആയാലും മുസ്ലിം ആയാലും വിവാഹം ചെയ്താൽ ഒരുമിച്ച് ജീവിക്കാം എന്നൊക്കെ തെളിയിക്കാനും ഒക്കെ വേണ്ടി ആഗ്രഹിച്ചിരുന്നവരായിരുന്നു. എന്തിനെ വിവാഹത്തിന് വേണ്ടി സ്വർണവും വസ്ത്രവും ഒക്കെ എടുത്ത് വെച്ച് വിവാഹത്തിന്റെ ദിവസവും കാത്തിരുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. എന്നിട്ട് അവസാന നിമിഷം കലൂരുള്ള വലിയ മുസ്ലിം കുടുംബക്കാരാണ് അവര് അവരുടെ വീട്ടുകാരും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കി അദ്ദേഹത്തെയും കൂട്ടിക്കൊണ്ട് എന്നെയും ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. അവസാനം ആശുപത്രിയിൽ മരിക്കാറാവുന്ന അവസ്ഥയിൽ വരെ ഞാൻ എത്തി കിടന്നു. അങ്ങനെ ആശുപത്രിയിൽ ICU പുറത്ത് എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കി നിൽക്കുന്ന എൻ്റെ അച്ഛനും അമ്മയും അവിടെ നിൽക്കുമ്പോൾ ഈ കുടുംബക്കാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഇദ്ദേഹത്തിന്റെ വാപ്പ ആ മനുഷ്യൻ പറഞ്ഞത്, അച്ഛൻ ചോദിച്ചു, കൺവേർട്ട് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് എന്റെ മോളെ കൊണ്ടുപോയിക്കൂടെ, ജാതിയും അതും ഒന്നും അല്ലല്ലോ വലുത്. എന്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റുകാരനാ. അദ്ദേഹത്തിന് അത് സമ്മതമായിരുന്നു. അദ്ദേഹം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ വാപ്പ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം അല്ലാത്തൊരാളെയും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയച്ചു, അതിപ്പോ കൺവേർട്ട് ചെയ്തിട്ടായാലും. അപ്പൊ അമ്മ ചോദിച്ചു, ഇവളൊരു പെൺകുട്ടിയല്ലേ, നാടും വീട്ടുകാരും ലോകം മൊത്തം അറിഞ്ഞ വിഷയമാണ്, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും, ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ആ വാപ്പ പറഞ്ഞു, പെൺകുട്ടിയാണെന്നുള്ള കൺസിഡറേഷനൊക്കെ ഞങ്ങള് മുസ്ലിമുകൾക്ക് മാത്രം നൽകുന്നുള്ളൂ. ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയെ വീണാലും ഇലയ്ക്കാണ് കിടന്നും ഓർക്കണമായിരുന്നു. ഇങ്ങനെയുള്ള മറുപടികളാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയൊരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യമാണ്. പക്ഷെ ഇതിന്റെ പേരില് ഈ ലോകത്തുള്ള സകല മുസ്ലിമുകളും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള സകല മുസ്ലിം സഹോദരന്മാരും, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ദുഷ്ടന്മാരാണെന്ന് പറയണം. എന്തിനെ തിരിച്ച് ഈ അവസ്ഥയിൽ നിന്ന് ആശുപത്രിയിൽ നിന്നൊക്കെ തിരിച്ചിറങ്ങി ഞാൻ വീണ്ടും ബാംഗ്ലൂർ എന്റെ ജോലി രാജിവെക്കാൻ വേണ്ടി തന്നെയാണ് വന്നത്. പക്ഷെ കുറച്ച് ദിവസം നോട്ടീസ് പീരീഡൊക്കെ ആയിട്ട് നിൽക്കാനായിട്ട് വേണ്ടി വന്ന സമയത്ത് എനിക്കിവിടെ അഭയം തന്നത് പോലും ഒരു മുസ്ലിം ഫാമിലി ആയിരുന്നു. എന്തിനാ, എനിക്ക് ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ എന്നെ സമാധാനിപ്പിക്കുകയും സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്തത്. ആസിഫയുടെ ഒരു പ്രശ്നം വന്നപ്പോൾ മൊത്തം ഹിന്ദുക്കള് അല്ലെങ്കിൽ മൊത്തം പോലീസുകാർ അങ്ങനെയാണെന്ന് ഒരിക്കലും നിങ്ങൾ ആരും കരുതരുതെന്ന് ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഒത്തിരി ഹിന്ദുക്കളുണ്ട് എന്നെ പോലെ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തെ പോലെ, അല്ലെങ്കിൽ എത്രയോ ഹിന്ദുക്കളുണ്ട് ഇതിനെ ചൊടി വേദനിക്കുന്നവരെ. എല്ലാ ഹിന്ദുക്കളും എങ്ങനെയല്ല, എന്തിനു നമ്മൾ പറയില്ലേ മുസ്ലിം എന്ന് പറഞ്ഞാൽ അപ്പോഴേ ടെററിസ്റ്റ് എന്ന് പറയുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, എന്നാൽ എല്ലാ മുസ്ലിംസും ടെററിസ്റ്റ് ആണോ? അല്ല, ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് ഇത്രയും വലിയൊരു ദുരനുഭവം സംഭവിച്ചപ്പോ മൊത്തം മുസ്ലിമുകളെയും വരത്ത് ഇതുപോലെ ഓരോ പ്രതികാരം, ഒരു കുഞ്ഞിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലുമൊക്കെ ഒരു ജീവിതമൊക്കെ നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാമായിരുന്നു. പക്ഷെ എന്ത്, ഞാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഉള്ളവർ തമ്മിൽ എന്ത് സ്നേഹമാണ് ഉള്ളത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും മുൻപ് തന്നെ ഇത് തന്നെയായിരുന്നു നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഗാന്ധിജി പിന്നീട് വരികയും അദ്ദേഹം ജാതിയും മതമൊക്കെ ഒന്നാണ്, അല്ല നമ്മളെല്ലാവരും വേറെ റിലീജിയനാണെന്നും പറഞ്ഞ് വഴക്കിടേണ്ടവരല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി നേടിത്തന്നൊരു സ്വാതന്ത്ര്യം ഇന്ത്യക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ അതിന് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും രക്തം ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് നേടിത്തന്ന സ്വാതന്ത്ര്യ. ഈ സവർണരെന്ന് പറയുന്നുണ്ടല്ലോ, ഇന്ത്യയിൽ സവർണരായ ഹിന്ദുക്കൾ മാത്രം മതിയെന്ന്, ഇവരാകെയുള്ളത് 10%. ഈ 10% പേർക്കാണോ ഇത്രയും വീതിയും നീളവും വിസ്തീർണവും ഒക്കെയുള്ള ഒരു ഇന്ത്യ? അപ്പൊ ബാക്കിയുള്ള സംസ്ഥാനങ്ങളും സ്ഥലങ്ങളും എല്ലാവർക്കും താമസിക്കേണ്ട ആവശ്യമില്ലല്ലോ 10% പേർക്ക്. അപ്പൊ ഇവര് ഓരോന്നോരോന്നായി വെട്ടിപ്പുഴുങ്ങി തിന്നോ? അതോ ദേവനും ദേവിക്കും പ്രസാദം അർപ്പിക്കുമ്പോ, സവർണരാണല്ലോ, പ്രസാദം അർപ്പിക്കുമ്പോ ഇവരതിന്റെ കൂട്ടത്തിൽ ഓരോരോ ഭാഗങ്ങളായിട്ട് മുറിച്ച് പ്രസാദം അർപ്പിക്കും, ബാക്കിയുള്ളവരെയൊക്കെ തള്ളിക്കൊന്നും നാടും കടത്തി. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ കുട്ടിയായിരുന്നപ്പോ പഠിക്കുന്ന ക്ലാസ്സിൽ നമുക്കുണ്ടായ കൂട്ടുകാരും എല്ലാവരും പല ജാതിയിലായിരുന്നു. എന്നൊക്കെ നമ്മൾ അവന്റെ ജാതി ഏതോ മതമാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവന്റെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ അയൽവാസികൾ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്ന് തൊട്ടാ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്? എന്ന് തൊട്ടാ നീ മുസ്ലിം ആണെന്നും ഞാൻ ഹിന്ദു ആണെന്നും എന്റെ ആചാരങ്ങൾ എനിക്ക് മാത്രമാണ്, മറ്റുള്ളവരെ പുച്ഛിക്കണം എന്നൊക്കെ നമ്മളൊക്കെ എപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത്? നിങ്ങളപ്പോ വിചാരിക്കും എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒരിക്കലും അല്ല.
എനിക്ക് വളരെ വിഷമുണ്ട്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നു, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് വേദനകളും കഷ്ടതകളും കഴിഞ്ഞ് 8 മാസമായിട്ട് അനുഭവിക്കുക. വിവാഹത്തിന് വേണ്ടി എടുത്ത, അതായത് അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കേണ്ട, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഞങ്ങളായിട്ട് എടുത്ത ലോണ് പോലും അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാ. ഒരു പെൺകുട്ടി അവളുടെ വിവാഹത്തിന് എടുത്ത സ്വർണം പോലും വിറ്റ്, ആ വിവാഹ വിറ്റ് ആ കാശ് കൊണ്ട് ലോണും അടച്ചുകൊണ്ട് വിവാഹ വസ്ത്രം ഇപ്പോഴും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ കെട്ടിപ്പിടിച്ച് വേദനയോടെ ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത്രയും വലിയൊരു വേദനയിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക്, അല്ലെങ്കിൽ ജാതിയും മതത്തിന്റെയും പേരിലാരെയും വേർതിരിക്കാത്ത ഒരു ആളാണ് ഞാൻ, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഇന്ന് ആസിഫ എന്ന്. അപ്പൊ ഞാൻ കരുതി ഒരു പക്ഷെ ഞാൻ ഇത്രയും വയസ്സിന്റെ ഇടയിൽ വേറെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പാപത്തിന്റെ ഫലമായിരിക്കും. അപ്പൊ ആസിഫ എന്ന് പറഞ്ഞ മോളോ, ആ കുഞ്ഞൊരു മുസ്ലിം ആയതുകൊണ്ട് ആണ് ആ കുഞ്ഞിനെ ഇങ്ങനെ ചെയ്തത്. കാരണം മുസ്ലിങ്ങളെ ഭയപ്പെടുത്തി അവരിവിടെ നിന്ന് ഓടിക്കണം, അപ്പോഴാണല്ലോ അവർക്ക് ഹിന്ദുത്വ ഭാരത അജണ്ട പൂർത്തിയാക്കാൻ പറ്റുള്ളൂ. പിന്നെ ബാക്കിയുള്ള ക്രിസ്ത്യാനികളെയും പിന്നെ അവർണരായ ഹിന്ദുക്കളെയും കൂടി അങ്ങ് തീർക്കണം. പിന്നെ സവർണർക്ക് മാത്രമായിട്ടുള്ള ഒരു ഹിന്ദു ഭാരതം. അപ്പൊ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തിന്? നേപ്പാളില് ഹിന്ദുയിസമായിരുന്നു അവരുടെ റിലീജിയൻ. അവര് പോലും അതെടുത്ത് മാറ്റി അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനില് സെക്യുലാരിസം, മതേതരത്വം എന്ന വേർഡ് അവര് ചേർത്ത് കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു മാറ്റങ്ങളാണ് ലോകം മുഴുവനും വരുന്നത്. അപ്പോഴാണ് ഇന്ത്യ സെക്യുലാരിസം എന്നുള്ള വേർഡ് എടുത്തു കളഞ്ഞ് ഹിന്ദുയിസം എന്നാക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമന്റായോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ എല്ലാവരും ഇതിനു വേണ്ടി പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സംഘപരിവാറോ അല്ലെങ്കിൽ ഒരു RSS അല്ലെങ്കിൽ ഹിന്ദുത്വം വേണമെന്ന് പറയുന്നവരോ ഒന്നും അല്ല നമ്മുടെ നാട് ഭരിക്കേണ്ടത്. നമ്മുടെ ഈ നാടിന് സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഓരോ കുഞ്ഞുങ്ങൾ വളരുവാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഓരോ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ടെന്ന് നമ്മൾ എല്ലാവരും ഓർക്കണം. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരുപാട് വേദനകളും എന്തിന് നാടും നാട്ടുകാരും ഉൾപ്പെടെ എല്ലാവരും പഴികേക്കേണ്ടി വരികയും എല്ലാവരെയും കഷ്ടപ്പെടേണ്ടി വരികയും ഇന്നിപ്പോ മഹാരാഷ്ട്രയിൽ പോയിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥയും ഒക്കെ വന്നതും ഈ പറയുന്ന ജാതിയും മതത്തിന്റെയും പ്രശ്നങ്ങൾ കൊണ്ടും മാത്രമാണ്. എന്റെ ജീവിതമോ ഇങ്ങനെയായി. ഇനിയുള്ള ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ, എന്റെ കാര്യത്തിലാണെങ്കിൽ വിവാഹം, ഇനി മറ്റുള്ളവരുടെ പേരിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരിക്കാം, വിവാഹം നിഷേധിക്കപ്പെടാം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു പബ്ലിക് സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടാം. ഇനി ഒരാൾക്കും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒന്നും നഷ്ടപ്പെട്ടരുതെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്യണം. കേരളത്തിലുള്ള ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഒരു പെൺകുട്ടിയായി എനിക്ക് ഇത്രയും വേദന തോന്നുന്നുണ്ടെങ്കിൽ ഓരോ ആൺകുട്ടികളായ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒരു പെണ്ണായതിന്റെ പുറത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പല പരിധികളും ഉണ്ട്, പക്ഷെ ആൺകുട്ടികൾക്കൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? നിങ്ങളുടെ നാട്ടിൽ ഒരു RSS സംഘപരിവാറോ സംഘടനയുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കാതെ നിങ്ങൾ കുറച്ചു പേര് കൂടിപ്പോയി അവരെ എതിർക്കുക. ഇനിയെങ്കിലും ഇത്രയും കാലം BJP വോട്ട് കിട്ടാണ്ടിരുന്ന നാട്ടിൽ ഇപ്പോഴാണ് ഒരു വോട്ട് കിട്ടിയത്, അവർക്ക് നമ്മുടെ നാട്ടിൽ ഒരു സീറ്റ് കിട്ടി, എന്ത് അതിന് കാരണക്കാരാര്? അതൊക്കെ നമ്മൾ തന്നെയാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഞാൻ മുസ്ലിമായി നിന്നുകൊണ്ട് എന്റെ പള്ളിയുടെയും എന്റെ ഉസ്താദിന്റെയും കീഴിൽ പ്രവർത്തിക്കൂ. ഞാൻ അമ്പലത്തിൽ നിന്നുകൊണ്ട് എന്റെ അമ്പലത്തിലെ പൂജാരി പറയുന്നത് കേൾക്കൂ, ഞാൻ പള്ളിയിൽ നിന്നുകൊണ്ട് പള്ളിയിലച്ഛൻ പറയുന്നത് കേൾക്കൂ എന്ന് പറയാതെ ജാതി മതമൊക്കെ പോട്ടെ, നിങ്ങൾ അതിനൊക്കെ കളയേ. ദൈവം എന്നൊരാളെ മാത്രം വിശ്വസിക്കുക. ജാതി മതമൊക്കെ അവിടെ നിൽക്കട്ടെ, ദൈവമുണ്ട്. ആ ദൈവത്തിനെ നിങ്ങൾ അള്ളാഹുവെന്നോ കൃഷ്ണനെന്നോ കർത്താവെന്നോ വിളിക്കി, പക്ഷെ ദൈവം ഒരാളുള്ളൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിക്കുക. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ കുറെ കുട്ടികൾ, കുറെ യങ് ജനറേഷൻ ചേർന്നിട്ടുള്ളൊരു സമരം കണ്ടു. അവിടെ ഒരു പാർട്ടിയുടെയും മതത്തിന്റെയും കൊടി കണ്ടില്ല. അങ്ങനെയാണ് നമ്മൾ സംഘടിക്കേണ്ടത്. അങ്ങനെ സംഘടിച്ചാലേ ഇനിയുള്ള കാലത്ത് നമുക്ക് രക്ഷയുള്ളൂ. ജാതിയും മതമൊക്കെ ഒന്ന് നിങ്ങൾ വിട്. എന്തെങ്കിലും ഒക്കെ ഒന്ന് എല്ലാവരും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ആസിഫ എന്ന് പറഞ്ഞ ഒരു മോൾക്ക് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരു പ്രശ്നം വന്നപ്പോ, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ ഇപ്പൊ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. അതും ഞാൻ നിങ്ങളോട് പറയാണ്. ഞാനൊരു ഹിന്ദുവാണ്, ഹിന്ദുവായി തന്നെയാണ് വളർന്നത്, ജനിച്ചത്, സ്നേഹിച്ചത് ഒരു മുസ്ലിമിനെയാണ്. പക്ഷെ അദ്ദേഹവും എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. എങ്കിൽ പോലും ഞാൻ ഇപ്പൊ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഒരു ജാതിയും മതവും എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കൊക്കെ അതല്ല സത്യമെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് 25 വയസ്സാണ് ആയേക്കുന്നത്, അടുത്തൊരു 5 വർഷത്തിനുള്ളില് ഞാൻ ഒരു യത്തീംഖാനയിൽ നിന്ന്, അതായത് മുസ്ലിങ്ങളുടെ ഓർഫനേജാണ്, അവിടെ നിന്ന് തന്നെ ഒരു മുസ്ലിം പെൺകുട്ടിയെ ദത്തെടുക്കുകയും, ദത്ത് നിയമപ്രകാരം ഒക്കെ നോക്കി തന്നെ ദത്തെടുക്കുകയും, അവൾ അവളുടെ മതപ്രകാരം, ഞാൻ ഹിന്ദുവായിരുന്നു കൊണ്ട് തന്നെയും, എന്നാൽ മുസ്ലിമായ ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് ആ മുസ്ലിം കുട്ടീനെ അവളുടെ മതപ്രകാരം, അവളുടെ വിശ്വാസ പ്രകാരം, അവളെ മദ്രസയിൽ അയച്ചുകൊണ്ടും അവളെ അവളുടെ മതപ്രകാരം വളർത്തിക്കൊണ്ടും ഒരു ഹിന്ദു ആയ ഒരു അമ്മയായി നിന്നുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൽ ഒരു വിവാഹമോ മറ്റോ ഒന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ ഞാൻ എടുത്ത്
വളർത്തി, അവളുടെ മതപ്രകാരം വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ഡിസിഷനാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്, അത് ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക. അതായത് ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടാൻ മാത്രമല്ല, ജാതിയും മതവും അല്ല വലുത്, എല്ലാവരും ഒന്നാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിൽ ജാതിക്കും മതത്തിനൊക്കെ അതീതമായ ഒരു തീരുമാനം എന്തെങ്കിലും നിങ്ങൾ എടുക്കണം. ഞാൻ ഇനിയുള്ള എന്റെ ഒരു 5 വർഷത്തെ ഗ്യാപ്പിനിടയിൽ ഞാൻ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള സമ്പാദ്യങ്ങളും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളുമായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ജാതിയും മതവും അല്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം. അതിനെങ്കിലും വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെ, മുസ്ലിമായ ഒരു കുഞ്ഞിനെ, ഹിന്ദുവായ ഞാൻ എടുത്തു വളർത്തും. ഞാൻ എടുത്തു വളർത്തി അവളെ അവളുടെ മതപ്രകാരം പഠിപ്പിച്ച് വിവാഹം കഴിപ്പിക്കും. അതുപോലെ നിങ്ങളും നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മുസ്ലിമോ ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ പെരുമാറും. നാളെ നമുക്ക് വിഷു ആണ് വരുന്നത്. വിഷുവിൻ്റെ അന്ന് എല്ലാവരും സ്നേഹത്തോടെ വീട്ടിൽ വെക്കുന്ന ഒരു സദ്യയോ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തുള്ളതൊരു മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഷെയർ ചെയ്യുക. റംസാൻ വരുമ്പോൾ അവരവരുടെ വിക്രമിക്കുന്ന ബിരിയാണി നമുക്ക് തരാറുണ്ടല്ലോ. അതുപോലെ എന്ത് സന്തോഷമുള്ള ഒരു ജീവിതമായിരിക്കും എല്ലാവരും ഒരുമിച്ചാണെങ്കിൽ. ഒന്ന് ആലോചിക്കുക, എന്താ മുസ്ലിം മതസംഘടനകളും ഹിന്ദു മതസംഘടനകളും ക്രിസ്ത്യാനികളും ഒക്കെ ഒന്ന് ആലോചിക്കുക. സത്യം പറഞ്ഞാൽ മനുഷ്യനെ തമ്മിൽ വേർതിരിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്നത് ഈ മുസ്ലിം പള്ളികളിലെ ഉസ്താദന്മാരും അമ്പലത്തിലെ പൂജാരിമാരും പള്ളിയിലച്ചന്മാരും ഒക്കെയാണ്. എല്ലാവരെയും അടച്ചല്ല ഞാൻ പറയണേ, ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്. ഇവരുടെയൊക്കെ വാക്ക് കേൾക്കാണ്ടിരിക്കുക. തിന്ന ചോറില്, ചോറിന്റെ ഇതില്, അമ്മ തന്ന സ്നേഹത്തില് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ചെറുപ്പത്തിലെ പഠിപ്പിച്ച മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ചിന്തിക്കണം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.